വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സീസൺ ആകുമ്പോൾ ബിയർ വൈൻ വിൽപ്പനയ്ക്ക് റെസ്റ്റോറന്റുകൾക്ക് പ്രത്യേക ലൈസൻസ് അനുവദിക്കും ഐ ടി പാർക്കുകൾക്ക് പുറമേ വ്യവസായ പാർക്കുകളിലും ബാറുകൾ അനുവദിക്കാനും തീരുമാനിച്ചു മദ്യ ഉൽപാദനം കൂട്ടാനും കേരള ടോഡി എന്ന ബ്രാൻഡിൽ കള്ള് വിൽപ്പന നടത്താനും തീരുമാനിച്ചു വിവരങ്ങളുമായി എന്തൊക്കെയാണ് പുതിയ പുതിയ നയങ്ങൾ ഏപ്രിൽ മാസങ്ങൾ വൈകി മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയിരിക്കുന്നത് മുപ്പത് ലക്ഷമായിരുന്ന ബാർ ലൈസൻസ് ഫീസ് അഞ്ച് ലക്ഷം കൂടി കൂട്ടിയാണ് ഇത്തവണ വരാനിരുന്നത് ഇത് സംബന്ധിച്ചൊരു എതിരഭിപ്രായങ്ങൾ ഈ ബാർ ഉടമകളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു പക്ഷേ അക്കാര്യത്തിൽ ഒരു പുനഃപരിശോധനയ്ക്ക് സർക്കാർ തയ്യാറായിട്ടില്ല സ്റ്റാർ പദവി പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് അപേക്ഷ നൽകിയ ആളുകൾക്ക് താൽക്കാലികമായ ലൈസൻസുകൾ ഇപ്പോൾ അനുവദിക്കും മാത്രമല്ല വിനോദ മേഖലയിൽ കൂടുതൽ റെസ്റ്റോറൻറ്റുകൾക്ക് സീസണിൽ ബിയർ വൈൻ പാർലറുകൾ തുടങ്ങാനുള്ള അവസരങ്ങൾ നൽകും അതുപോലെ തന്നെ ത്രീ സ്റ്റാറിന് മുകളിലുള്ള ഹോട്ടലുകൾക്ക് അവരുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് നിന്ന് തെങ്ങ് ചെത്തി കള്ള് നൽകാനുള്ള അനുമതിയും നൽകും മദ്യകയറ്റുമതി പ്രോത്സാഹിപ്പിക്കാനായി ബ്രാൻഡ് രജിസ്ട്രേഷൻ ഫീസും അതുപോലെ തന്നെ എക്സ്പോർട്ട് ഫീസും പുനഃക്രമീകരിക്കും ഇപ്പോൾ കേരളത്തിൽ അഞ്ഞൂറ്റി അൻപത്തി വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാലകൾക്കാണ് അനുമതിയുള്ളത് ഉള്ളത് പക്ഷേ മുന്നൂറ്റി ഒൻപത് ഷോപ്പുകൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ ബാക്കിയുള്ളവ പ്രവർത്തിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കും സ്പിരിറ്റ് ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കും കള്ളിൽ നിന്ന് കൂടുതൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീ നിർമ്മിക്കും ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് കള്ളു കൊണ്ടുപോകുന്ന വാഹനങ്ങളെ നിരീക്ഷിക്കാൻ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തും അതുപോലെ തന്നെ വിദ്യാഭ്യാസ കായിക വകുപ്പുകളായി സഹകരിച്ചുകൊണ്ട് സംസ്ഥാനത്ത് ലഹരിക്കെതിരെ നടപടി കൂടുതൽ ശക്തമാക്കും കൂടുതൽ ലഹരി വിമുക്ത കേന്ദ്രങ്ങളും തുടങ്ങാനും മദ്യനയം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്